ഇപ്രാവശ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പണ്ട് കാലത്ത് വിഷ ചികിത്സയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇതിൻ്റെ മലയാളത്തിലുള്ള പേര് ഗരുഡക്കൊടി എന്നാണ്. പലയിടങ്ങളിലും ഇതിന് പല പേരുകൾ പറയുന്നുണ്ട്. ഈശ്വരമൂലി എന്ന് പറയുന്നുണ്ട്, ഗരുഡക്കൊടി എന്ന് പറയുന്നുണ്ട്, അങ്ങനെ പല പേരുകളിൽ പറയുന്നുണ്ട്. ഇംഗ്ലീഷിന് ഇതിനെ ഇന്ത്യൻ ബർത്ത്വർട്ട് എന്നറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം അരിസ്റ്റലോക്കിയ ഇൻഡിക്ക എന്നാണ്. ഇത് ആക്ച്വലി ഇതൊരു വള്ളിച്ചെടിയാണ്. ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പൂക്കുകയുള്ളൂ. ഇതിൻ്റെ പൂ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രാണികളെയൊക്കെ പിടിക്കുന്ന ചെടികളുടെ പൂവിൻ്റെ ഒരു ഷേപ്പാണ്. പക്ഷേ ഇത് ആ ഷേപ്പ് മാത്രമേ ഉള്ളൂ, ഇതങ്ങനെ പ്രാണികളെ പിടിക്കുന്ന ഒരു പൂ അല്ല ഇത്. ആക്ച്വലി ഇങ്ങനെ വളഞ്ഞൊരു പൂവാണ്. ഇതിന് ഇത് കണ്ടോ, ഇങ്ങനെ ഇങ്ങനത്തെ ഒരു വളഞ്ഞ ഒരു പൂവാണ് അതിൻ്റെ പൂവെന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കായെന്ന് പറയുന്നത് ഇതാണ്. ആക്ച്വലി ഇത് ഉണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആറായിട്ട് ഇങ്ങനെ പൊട്ടി വിടരും. ഇതിനകത്ത് നിറച്ചു അരികൾ കാണും. ഈ അരികൾ തന്നെയാണ് വീണ് അടുത്ത പ്രാവശ്യം ഈ ചെടികളായിട്ട് അടുത്ത കൊച്ചു കൊച്ചു തൈകൾ കിളുക്കുന്നത്. ഇത് മെയിനായിട്ട് അരി വീണും പിന്നെ ഇതിൻ്റെ വേലിൽ നിന്നുമാണ് പൊട്ടിക്കിളുക്കുന്നത് ഇത് സാധാരണ. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് നമുക്ക് വിഷ ചികിത്സയ്ക്കെല്ലാം ഈ ഗരുഡക്കൊടി യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് സ്കിൻ ഡിസീസസിനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ചെറിയ സ്വെല്ലിംഗ് ഒക്കെ സ്കിന്നിൽ ഉണ്ടായാൽ ഇതിൻ്റെ ലീഫ് അരച്ച് പുരട്ടിയാൽ മതിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഈ ചെടി കയ്യിൽ കിട്ടിയാൽ എന്തെങ്കിലും ഒരു അസുഖത്തിനെടുത്ത് ഡയറക്റ്റ് യൂസ് ചെയ്യരുത്. ഇത് അറിയാവുന്ന ഒരു ആയുർവേദിക് ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഗരുഡക്കൊടി എന്ന് പറയുന്ന ചെടി നേരിട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇതുപോലെ ഞങ്ങൾ ഇനിയും ഉള്ള യാത്രയിൽ ഇതുപോലെ കണ്ടുമുട്ടുന്ന ആയുർവേദ സസ്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അപ്ഡേഷൻ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. കൂടാതെ ഞങ്ങളുടെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എഴുതണം. അടുത്ത ചെടി കണ്ടെത്തുന്നതുവരെ ഷോർട്ട് ബ്രേക്ക്. ബൈ.